ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 25 റിവ്യൂ ആണ്. എന്നെ സംബന്ധിച്ച് കഠിനമായിട്ടുള്ള പണികളാണ് ഈ ഒരു സീസൺ കാണുക എന്നുള്ളത്. ഞാൻ ഈ മറ്റേ സീസൺ 5 മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, അപ്പോൾ അതിനകത്തെ ആ ഒരു പരിപാടിയല്ല ഇതിനകത്ത്. ഇതിനകത്ത് ഭയങ്കര തീവ്രമായിട്ടുള്ള സംഗതികളൊക്കെയാണ്. ഈ കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് കുറേയധികം കണ്ടന്റ് ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു വീഡിയോ ആക്കി ചെയ്യാൻ പറ്റുന്നതല്ല, അതിനുള്ള ക്വാളിറ്റി ഇല്ല എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. ഈ ജിൻഡു ഒക്കെ ഇറക്കുന്ന ഗെയിം ഉണ്ടല്ലോ, അത് പറയാൻ തന്നെ നമുക്ക് ഭയങ്കര മടിയാണ്, എൻ്റെ പരിചയക്കുറവായിരിക്കും. അതേപോലെ ഗെയിം ബ്രില്യൻ ഗെയിമുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ബ്രില്യൻ ഗെയിമുകളില്ല. ഒരാളുടെ ഗെയിമിനെ വളരെ ഈസി ആയിട്ട് മറ്റൊരാൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെ പോലും അവരുപയോഗിക്കുന്നില്ല. ഇന്നിപ്പം അൻസിബ, അതേപോലെ തന്നെ ഋഷി, ജാസ്മിൻ ഗബ്രി അവരുടെയൊക്കെ ഗെയിം കണ്ടില്ലേ? ജാസ്മിൻ ഗബ്രി അവരുടെ ഗെയിം കളിക്കുന്നുണ്ട്. അത് മര്യാദയുള്ള ഒരു ഗെയിമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പം അല്ല. ഗബ്രിയൊക്കെ അവിടെ എന്ത് ഷോ ആണ് കാണിച്ചത്? ആ ഒരു കോംബോയിൽ അവർ ഭയങ്കര കംഫർട്ടബിൾ ആണ്, അവർ അവർക്ക് വേണ്ടി കളിക്കുന്നു. പക്ഷേ ഋഷി അൻസബയ്ക്ക് അവരുടെ കോംബോ ഭയങ്കര പവർഫുൾ ആണെന്നുണ്ടെങ്കിലും അതിലവർ ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലും ഗെയിം മനസ്സിലാക്കി കളിക്കാൻ പറ്റുന്നില്ല. അർജുൻ വന്ന് അങ്ങനെ ഒരു ഐഡിയ പറയുന്നതും ഋഷിയുടെ ഗെയിം കയ്യിൽ നിന്ന് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർക്കത് ആലോചിക്കാൻ പറ്റാത്തത് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയൊക്കെ രണ്ട് സ്ലോട്ടുകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഋഷിയും അൻസബയും എന്തിനാണ് ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ശരണ്യ ചെയ്ത ഒരു ഗെയിം, അതിപ്പം ശരണ്യയുടെ ചോയ്സ് ആണ്, അത് ശരണ്യയുടെ ഗെയിമാണ്. പിന്നെ അർജുൻ ഇപ്പം ആ ഒരു ടീമിനോട് ആഭിമുഖ്യം പുലർത്തി നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു സജഷൻ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഋഷിക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ടോട്ടലി എടുത്തു നോക്കുമ്പോൾ ഇവർക്ക് ആ ഒരു ഗെയിം പ്ലാൻ മനസ്സിലാവുന്നില്ല. ഇനി പ്രോപ്പറായി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചിട്ട് വളരെ ചെറുതായിട്ടൊന്ന് പറയാം. ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി കണ്ടസ്റ്റൻസിന് അവർക്ക് ഇഷ്ടമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള സഹ കണ്ടസ്റ്റൻസിനെ അവരുടെ മെച്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസ്സിൽ ചേർക്കാം. ഒന്നാം ക്ലാസ്സിൽ ചേർന്ന ആൾക്കാരുണ്ട്, ഏഴാം ക്ലാസ്സിൽ ചേർന്ന ആൾക്കാരുണ്ട്, പ്ലസ് ടുവിൽ ചേർന്ന അപ്സരയെ പോലുള്ള ആൾക്കാരുണ്ട്, എൽ കെ ജിയിലും താഴെ ഏതെങ്കിലും ക്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മര്യാദ അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചു വരേണ്ടതിന് ജിൻഡോയൊക്കെ അവിടെ ചേർക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. വലിയ കലാപമൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി എന്ന് തോന്നിയ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്വാഭാവികമായിട്ട് ചില അതൃപ്തികളും കാര്യങ്ങളുണ്ട്, എടുത്തു പറയേണ്ട സംഗതികളൊന്നുമില്ല. ഇതിനുശേഷം ഇന്നലത്തെ അടിയുടെ ബാക്കിയുണ്ട്. ഇന്നലെ ജിൻഡോം അതേപോലെ തന്നെ ജാസ്മിനൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു അടി നടത്തിയിരുന്നല്ലോ, വളരെ മോശമായിട്ടുള്ള ഒരു ഒരു വാക്തർക്കം തന്നെയാണ്. ഈ ജിൻഡോ എന്ന് പറയുന്ന ആൾ മറ്റേ രജിത് സാർ എന്നൊക്കെ ആൾക്കാർ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുടെ ശിഷ്യനാണ് എന്നുള്ളതാണല്ലോ പറയുന്നത്. 100% അതേപോലെ തന്നെ വാർത്ത് വെച്ചിരിക്കുന്ന സ്വഭാവം, കാരണം അമ്മാതിരി ഒരുമാതിരി മെനകെട്ട അപ്രോച്ചാണ്. പിന്നെ സീസൺ 6 പിന്നെ സംസ്കാരമുള്ള ആൾക്കാരെ തേടുന്നതിനേക്കാളും എളുപ്പം ഏറ്റവും സംസ്കാര ശൂന്യൻ അല്ലെങ്കിൽ ശൂന്യ ആരാണ് തപ്പുന്നതാണ്, കാരണം അത്രയധികം നിലവാര തകർച്ചയിലുള്ള കണ്ടസ്റ്റൻസ് ആണ്. പിന്നെ ഇത് നിലവാരം അളക്കാൻ വേണ്ടിയുള്ളൊരു ഗെയിം അല്ല. എന്ത് മോശം ലെവലിലേക്ക് ഇറങ്ങി ചെന്നിട്ടും ഗെയിം കളിക്കാനായിട്ട് പ്രേക്ഷകർ നിർബന്ധിക്കാറുണ്ട്. എന്നാൽ ഉമ്മ വെക്കുക, കെട്ടിപ്പിടിക്കുക, കയ്യിൽ പിടിക്കുക, അതൊഴിച്ചിട്ട് ബാക്കി ഏത് റേഞ്ചിലേക്ക് ഇറങ്ങിയാലും നിങ്ങൾക്ക് വലിയ പ്രോത്സാഹനം തരാമെന്ന് പുറത്ത് വലിയ ഉറപ്പുണ്ട്. അങ്ങനെ ജിൻഡോയ്ക്ക് വലിയ സപ്പോർട്ടുണ്ട്. ജിൻഡോ ഇന്നലെ പറഞ്ഞ സംഭവം എന്താണ്, ഈ ജാസ്മിൻ അവിടെ കൊണ്ടുപോയി വസ്ത്രം വെച്ചു, ഇപ്പോൾ ജാസ്മിൻ്റെ വസ്ത്രം ജിൻഡോയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ശരിയാണ്, ഒരു പൊതു വേദിയിൽ വസ്ത്രം കൊണ്ട് വെക്കരുത്, അതൊരു ന്യായമായിട്ടുള്ള സംഗതിയാണ്. എന്നാൽ ഈ റസ്മിൻ, ഈ റസ്മിനെ ഒന്നും നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം റസ്മിനൊക്കെ എപ്പോഴും ഒരു ഫേവറിസം ഉള്ള ആൾക്കാരാണ്. ഇപ്പം ജാസ്മിൻ, ഗബ്രി, നോറ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഫേവറസ് ആണ്. അപ്പോൾ അവർ പറയുന്നു ആ ഒരു മീറ്റിങ്ങിലേക്ക് പെട്ടെന്ന് ഇരിക്കേണ്ടതുകൊണ്ടാണ് ജാസ്മിൻ അവിടെ വസ്ത്രം വെച്ചത്. അപ്പോൾ അയാൾ അവിടെ പോയിട്ട് അതിനകത്ത് ഇന്നർ വെയറിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ആകുലപ്പെടുകയാണ്. ഇപ്പം അതിൽ പുള്ളിക്കാരൻ കൂടുതൽ ആകുലപ്പെടുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ശിക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, കാരണം അങ്ങനെ ഇന്നറിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആശയാനും വല്ലാതെ ആകുലപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു കാലത്ത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അത് വലിയ പ്രശ്നമായി. അപ്പോൾ അതിൻ്റെ കൂടെ ജിൻഡോ പറയുന്ന കുറേയധികം വൃത്തികെട്ട ഡയലോഗുകളുണ്ട്. പിന്നെ ജിൻഡോ പറയുന്നു എന്ന് പറയുമ്പോൾ തിരിച്ച് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നതും ആ റേഞ്ചിലുള്ള സാധനം തന്നെയാണ്. ഗബ്രി ചില സാധനങങ്ങൾ വളരെ മാന്യം എന്നുള്ള രീതിയിൽ എടുത്തിടാറുണ്ട്, പക്ഷേ ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലാംഗ്വേജാണ് ഗബ്രി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവർ വീട്ടുകാരെയൊക്കെ പറയുന്ന ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടുകാരെ പറയുന്ന ഒരു റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റാണ്. ആ ഒരു ലിമിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണം, അല്ലെങ്കിൽ ചുമ്മാ നാണക്കേടാണ്, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാണവന്മാരും കെട്ടവന്മാര്, ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനെ അമ്മയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജിൻഡോ ഒരു ദിവസം പറഞ്ഞു കേട്ടില്ലായിരുന്നോ, എനിക്ക് മാർഗദർശനമായിട്ട് ആര് വന്നാലും അത് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യ ആണെന്നുണ്ടെങ്കിലും അവരെ ഞാൻ അങ്ങനെ എന്തോ ചവിട്ടി താഴ്ക്കുമെന്നോ അവരെ ഞാൻ വെട്ടി മാറ്റുമെന്നോ എടുത്തു മാറ്റുമെന്നോ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജിൻഡോയ്ക്ക് അങ്ങനെ വലിയ ഇമോഷൻസ് ഒന്നുമില്ല.
എന്നാൽ മറ്റേ ശിക്ഷണം കിട്ടിയിട്ടുള്ളത് കൊണ്ട് കരച്ചിലും പിടിച്ചിലും കാര്യമായിട്ട് തന്നെ ഉണ്ട്, അങ്ങോട്ട് കരഞ്ഞ് അങ്ങോട്ട് മെഴുകും. അപ്പൊ ഈ രജിത്ത് ഒരു കാലത്ത്, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഗെയിമിനെ കുറിച്ച് ഞാൻ വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്, രജിത്ത് ഒരു കാലത്ത് ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയായിരിക്കും ജിൻഡോയും ഇവിടെ പയറ്റുന്നത്. പിന്നെ ഇവർ കോമൺ ആയിട്ട് പിടിക്കുന്ന ഒരു ലൈൻ ഉണ്ട്, രജിത്തിനെ എല്ലാ ആൾക്കാരും കൂടെ തലയക്കേറ്റിന്റെ സംഗതി എന്തായിരുന്നു? ഇതേപോലെ തന്നെയുള്ള അപ്രോച്ച് അല്ലേ, മറ്റേ സ്ത്രീകൾക്ക് എതിരെയുള്ള ഒരു ഗെയിം കളിക്കുന്നു, രജിത്തിന് ഒരു സപ്പോർട്ട് കിട്ടുന്നു. അതേ അപ്രോച്ച് തന്നെയാണ് ജിൻഡോയ്ക്ക് ഉള്ളത്, അല്ലാതെ വേറെ വലിയ ഗെയിമൊന്നും ജിൻഡോയ്ക്ക് ഇല്ല. ജിൻഡോ വലിയ പ്ലാൻ ചെയ്ത് എന്തോ മറ്റേ യുദ്ധതന്ത്രങ്ങളൊക്കെ ഒന്നുമില്ല, വെറും കോപ്പി ഗെയിമാണ്. അപ്പോൾ അതല്ലാതെ ജിൻഡോയ്ക്ക് ഒന്നും അറിയില്ല. ഈ ജിൻഡോ ഈ ഗെയിം എടുത്തിരുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസിനെ വളരെ ഈസി ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാനായിട്ടുള്ള വകതിരിവ് അങ്ങേർക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരും. അപ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്ന സമയത്ത് സ്വഭാവത്തിൻ്റെ തന്നെ അല്ല, അത് പുള്ളിയുടെ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഗതിയാണ്. അങ്ങനെ പരിഷ്കൃത സമൂഹമായിട്ടൊന്നും അടുത്ത് ഇടപഴകിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഇപ്പോൾ ഈ ജാസ്മിനും ജിൻഡോയും എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ സഭ്യത മാന്യത എന്നീ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ റസ്മിൻ ഭയങ്കര മോശമായിട്ടുള്ള ഫേവറിസം കാണിക്കുന്ന, ഒരു തരത്തിലും ഗെയിം മനസ്സിലാക്കാതെ കളിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് രണ്ടു ദിവസം കൊണ്ട് എനിക്ക് വല്ലാതെ തോന്നുന്നുണ്ട്. എന്നാലും പുള്ളിക്കാരി ഈ പൊതുവേദികളിൽ അത്യാവശ്യം വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇടപെട്ടിട്ടുള്ളതുകൊണ്ട് എന്താണ് റോങ്, എന്താണ് റൈറ്റ്, ഏതു വാക്ക് ഏതു വാക്യം പറയരുത് എന്നുള്ളതറിയാം. ഇത് സത്യം പറഞ്ഞാൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിൽ പല ആളുകൾക്കും അറിയില്ല. ജിൻഡോയ്ക്ക് അറിയില്ല, ഗബ്രിക്ക് അറിയില്ല, ജസ്മിൻ അറിയില്ല, അവരെല്ലാം വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. നോറയ്ക്ക് അറിയില്ല, പിന്നെ അൻസിബിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിക്കറിയാം. ഈ സംസാരത്തിലെ സംസ്കാരമാണ് കണ്ടസ്റ്റൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ ഇന്നർ പ്രശ്നമൊക്കെ പറയുന്ന സമയത്ത് ഇവർ മറ്റേ വസ്ത്രത്തെ കുറിച്ചിട്ടും നമുക്ക് പറയാൻ കൊള്ളത്തില്ലാത്ത രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നുണ്ട്. ബിഗ് ബോസ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് വാണിംഗ് കൊടുക്കുന്നുണ്ട് ഒരടിയിലേക്ക് പോകുമെന്ന് തോന്നുന്ന സമയത്ത്. എന്തൊക്കെയാണെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു കളിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റത്തുമില്ല. ഇപ്പോൾ അപ്സര അത്യാവശ്യം കുഴപ്പമില്ലാതെ മാന്യമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അപ്സര ബാക്കിലേക്ക് പോയി. കാരണം ഈ പറയുന്ന കച്ചരക്കിടയിലേക്ക് കയറുക എന്ന് പറയുന്നത് അധികം ആളുകൾക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. ശരണ്യ ബാക്കിൽ തന്നെയാണ് നിൽക്കുന്നത്, അർജുൻ ബാക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവർക്കൊന്നും മുന്നിലേക്ക് വരാൻ പറ്റില്ല, കാരണം അവരുടെ നിലവാരത്തിന് യോജിച്ച ഒരു ഒരു ഡിസ്കഷനല്ല പല സാഹചര്യങ്ങളിലും നടക്കുന്നത്. പിന്നെ ശ്രീരേഖ ഇപ്പം വേറൊരു മോഡിലേക്ക് പോയിട്ടുണ്ട്. ശ്രീരേഖ കുറച്ചും കൂടെ എന്തോ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു. കാലുവേദന, വയ്യ, ടോട്ടലി വയ്യാത്ത ഒരു 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 അപ്രോച്ച്, അത് ശ്രീരേഖ എങ്ങനെ ഇത് മുന്നോട്ട് മാനേജ് ചെയ്യുമെന്നുള്ളത് അറിയില്ല. പിന്നെ നോറയ്ക്കാണെങ്കിൽ എപ്പോഴും കരച്ചിലും പിഴിച്ചിലും പരാതി പറച്ചിലും കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ. അൻസിബ മാത്രം ഒരു ഫോക്കസിൽ പോകുന്നുണ്ട്. അൻസിബയ്ക്ക് അൻസിബയുടെ ദിവസങ്ങൾ, അൻസിബയുടെ ഗെയിം എങ്ങനെ ആരിലൂടെ കൊണ്ടുപോകണം എന്നുള്ളത് അറിയാം. അപ്പോൾ അത് ഋഷിയൊക്കെ വെച്ച് നൈസായിട്ട് പുള്ളിക്കാർ മാനേജ് ചെയ്യുന്നുണ്ട്. ടോട്ടലി ജിൻഡോയുടെ ആ ഒരു സംസാര രീതി ഹൗസിലുള്ള ആളുകൾക്ക് മൊത്തത്തിൽ പ്രശ്നമാവുന്ന സമയത്ത് അതിനിടയിലൂടെ ഗബ്ര് വേറൊരു ഗെയിം കളിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ ബാഡ് ടച്ച്, എനിക്ക് ബാഡ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ഗബ്രി ആ ബാഡ് ടച്ചിൻ്റെ കാര്യം എടുത്തിരുന്ന സമയത്ത് ശരിയാണ് ഗബ്രി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, പുരുഷന്മാർക്കെതിരെയും ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് അങ്ങനെയല്ല അത് ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു ബാഡ് ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷം അത് പറയണം. അത് പറഞ്ഞ് അവിടെ ഒരു 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 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഉണ്ട്, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് വേണമെങ്കിൽ സോറി പറയാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ ജിൻഡോ അത് ചെയ്തു എന്ന് പിന്നീട് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ട് വഴക്കുണ്ടാകുന്ന സമയത്ത് പറയുന്നതിനകത്ത് ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗബ്രി മുന്നേയും ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കതിനകത്തൊട്ടും ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഒരിക്കലും ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് പറയരുതാത്തതാണ്, എന്നാലും എനിക്കതിനകത്തൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതിനകത്ത് ഋഷി പറഞ്ഞൊരു കാര്യമുണ്ട്, അനാവശ്യമായിട്ട് മറ്റേ സൂചി കുത്തുന്നിടത്ത് തൂമ്പ കുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ശരിക്കും പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗബ്രിയുടെ ശരീരം നോക്കിയിട്ട് സ്ത്രീകളുടെ ശരീരം എന്നുള്ള രീതിയിൽ ജിൻഡോ പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്, അതൊക്കെ വലിയൊരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ആളുടെ നിലവാരം തകരും. ജാസ്മിൻ ഗബ്രിക്കെതിരുള്ള ഒരു ഹെയ്റ്റാണ് ശരിക്കും ജിൻഡോയെ ആളുകൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷേ അതെന്തൊരു മണ്ടത്തരം അവിടെ, മറ്റേ പിള്ളേരും ഉമ്മ വെക്കുന്നതോ കൈപിടിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ പോട്ടെ, എത്ര ഉള്ളെന്ന് വിചാരിക്കാം. ഇവൻ്റെ ഒക്കെ വായിരിക്കണം വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ, അതുങ്ങൾ നിങ്ങളോട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുസദസ്സിൽ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരു റേഞ്ചിലേക്കായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാല്യൂ താഴേക്ക് പോകുന്നത്. ഇപ്പോൾ വൈൽഡ് കാർഡ് വരട്ടെ, വൈൽഡ് കാർഡ് വന്നാലും ഈ ഒരു ആംബിയൻസിലേക്ക് അവർ കയറി കഴിഞ്ഞാൽ, അവരും കൂടെ ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെവിതല കേൾക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തതും, ജാൻമണി ആരാണ്? ജാൻമണി അല്ലേ ക്യാപ്റ്റൻ. ഇവിടെ ഇപ്പോൾ ക്യാപ്റ്റൻ്റെ പണി ചെയ്യുന്നത് റസ്മിനും അതേപോലെ അർജുനും. ഇവർക്ക് ഈ പവർ ടീമിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ജാൻമണി സ്വന്തമായിട്ട് ഒരു പവർ ടീം, പവർ ഉള്ള ഒരാളെ പോലെ അതിൻ്റെ പ്രിവിലേജസ് ഉപയോഗിക്കുന്നു. അതും ജാൻമണിയും
ഈ ഒരു റേഞ്ചിലേക്കൊക്കെ ഇറങ്ങി വന്ന് സ്വന്തം നിലവാരമൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ജാൻമണി നോറയൊക്കെ തുറന്ന യുദ്ധത്തിലേക്ക് ഇറങ്ങിയ ആൾക്കാരാണ്. ഏതൊരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെ വന്നാലും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ആരോപിക്കും. ഇന്ന് മറ്റേ ഋഷിയും അർജുനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നം, അർജുനായിട്ടല്ല ശരണിയൊക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നം, അതിനിടയിൽ പോയിസൺ കുത്തിവെച്ചത് നോറയാണ് എന്ന് ജാൻമണി പറയുന്നു. ഉറപ്പാണെന്ന് പറയുന്നു. ശരിയാണ്, നോറ ആ ഒരു റൂമിൽ പോയിട്ട് ഇവർക്കിടയിൽ ഒരു ചെറിയ പ്രശ്നം വന്നു എന്ന് തോന്നിയ സമയത്ത് ചിരിച്ച ഒരു വ്യക്തിയാണ് നോറ. അതിനകത്തൊരു സാധ്യത കണ്ടെത്തുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷെ അതിനകത്തേക്ക് ഇത് കുത്തിവെച്ചു എന്ന് ജാൻമണി പറയുന്ന സമയത്ത് ഇവർക്കിടയിലെ ആ ഒരു കോൺഫ്ലിക്ട് വ്യക്തമാണ്. ഇപ്പം ഈ ശ്രീധുവും അതേപോലെ തന്നെ ശരണ്യ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊന്നും എന്താണെന്ന് പറഞ്ഞാലും ഗബ്രി ജാസ്മിൻ ടീമിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. ജാൻമണിക്ക് പിന്നെ കുറച്ച് കൂറുള്ളത് അങ്ങടേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ജാൻമണിക്ക് അത്യാവശ്യം നല്ല ഹേറ്റ് ഉണ്ട്. പിന്നെ യമുന ശ്രീരേഖ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജാൻമണിയുടെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാപ്റ്റൻസിയാണോ അതോ പുള്ളിക്കാരി പവറാണോ എന്നുള്ളത് അറിയില്ല. അത് അട്ടർ ഫെയിലറാണ്. ഇതിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസ്മിൻ പവർ ടീമിൽ നിന്നിട്ട് ക്യാപ്റ്റൻ്റെ പരിപാടി ചെയ്യുമ്പോൾ കട്ട നെഗറ്റീവിലേക്ക് പോകും. ഇപ്പം തന്നെ റസ്മിനെ ഈ ഗെയിം കാണുന്ന എല്ലാ ആളുകൾക്കും പറ്റില്ല. കാരണം റസ്മിൻ എല്ലാ കാര്യങ്ങളുടെ ഇടയിലേക്ക് കയറും, എല്ലാത്തിനകത്തും ഒത്തുതീർപ്പുണ്ടാക്കും, പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിനകത്ത് ഫേവറിസം കാര്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പവർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കൊടുക്കാനുള്ള ടീമായിട്ടാണ് ഇവരതിനെ രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റേ ബാറ്ററി ലോ ഗെയിം. അപ്പോൾ കുറേയധികം സ്ലോട്ടുകളുണ്ട്. ആ ഒരു സ്ലോട്ടിൽ ഓരോ ആളുകളുടെയും കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകളുടെയും ഫോട്ടോ ഒട്ടിച്ച ഫോൺ രൂപത്തിലുള്ള ഒരു കാർഡ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. മറ്റേ ബസ് റടിക്കുമ്പം കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. അതിന് സ്ലോട്ട് കിട്ടാത്ത ആൾ ഔട്ട്. അപ്പോൾ ആദ്യം തന്നെ പല ആളുകളും ഔട്ടായി ഔട്ടായി പോകുന്നുണ്ട്. ശ്രീരേഖ ഔട്ടായി പോകുന്നുണ്ട്, ശ്രീരേഖ പിന്നെ വയ്യ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഔട്ടായി പോകുന്നുണ്ട്. പവർ ടീം ആദ്യം തന്നെ ഔട്ടായി പോകുന്നുണ്ട്. പിന്നെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ ശരണ്യ, അൻസിബ, ഋഷി, ഗബ്രി, ജാസ്മിൻ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഗബ്രി ജാസ്മിൻ കളിച്ചൊരു കളി എന്ന് പറയുന്നത് അവർ രണ്ട് സ്ലോട്ടിന് വേണ്ടി തന്നെ കളിച്ചു. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അർജുൻ ഒരു ഉദ്ദേശം, അവരുടെ ആ ഒരു ടീമിനെ ബ്രേക്ക് ചെയ്യാതെ നെക്സ്റ്റ് പവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഋഷിയോട് എന്ന് പറയുന്നു ശരണ്യെ സേവ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ആ ഒരു പ്ലാൻ എന്നുള്ളതൊന്നും ഋഷിക്ക് മനസ്സിലായില്ല. ശരണ്യെ സേവ് ചെയ്യാനായിട്ട് പോയ ഋഷി അവസാനം തന്നെ തന്നെ സേവ് ചെയ്യുകയാണ്. തന്നെ തന്നെ സേവ് ചെയ്തിട്ടും അവസാനം കാര്യമൊന്നും ഉണ്ടായില്ല. കാരണം ഋഷി എടുത്തത് ഋഷിയുടെ തന്നെ ആ ഒരു ഫോൺ കാർഡാണ്. അപ്പം ഋഷി ഓട്ടോമാറ്റിക്കലി ഗെയിമിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു. ജാസ്മിൻ ഗബ്രി പ്ലാൻ ചെയ്ത് കളിച്ചതുകൊണ്ട് അവസാനം ഗബ്രിയെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ച് ടണൽ ടീം ആ ഒരു ഒരു ഗെയിമിൽ വിജയിക്കുന്നു. അങ്ങനെ ടണൽ ടീം 3 പോയിന്റുകൾ അടിച്ച് മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ അവിയലായി കിടന്ന എപ്പിസോഡിൽ നിന്ന് പിറക്കിയെടുത്ത ചില കാര്യങ്ങളാണിത്. ഏതായാലും ഗെയിം ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നതും കണ്ടന്റ് മെയിനായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നതും ജിൻഡോയുടെ സൈഡിൽ നിന്നാണ്. അതുകൊണ്ട് വലിയ ക്വാളിറ്റി ഒന്നും ലൈവിൽ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഈ ജിൻഡോ ഒരു നുണയനാണ്, കള്ളത്തരങ്ങൾ നല്ല രീതിക്ക് പറയുന്നുണ്ട് എന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം ജിൻഡോ പറയുന്നതിനകത്ത് സത്യം ഏതാണ് കള്ളം ഏതാണ് എന്നൊന്നും ആളുകൾക്കറിയില്ല. അപ്പം ജിൻഡോ അവർ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ന ആൾക്കാരുടെ പോയി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ശരിക്കും ജിൻഡോയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള ചില ക്യാരക്ടർ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ജിൻഡോയുടെ ഗെയിം എന്ന് പറയുന്നത് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇവർ പറയുന്ന കൂട്ട് ഒളിഞ്ഞു നോട്ടം അല്ലെങ്കിൽ മറ്റേ ഫ്രസ്ട്രേഷൻ അതൊന്നും ആരോപിക്കരുത്, അതൊക്കെ ഭയങ്കര മോശമാണ്. ചില കാര്യങ്ങളിൽ ഭയങ്കര എന്താ പറയുന്നത്, നമുക്കിത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതിനെ ചോദ്യം ചെയ്യുന്നതിനും ചില പരിധികളൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ഇവർ ചോദിക്കുന്ന ന്യായമാണ്. ജയിലിൻ്റെ വാതക്കിൽ വന്നിട്ട് വായി നോക്കി കിടന്നു. അതേപോലെ തന്നെ മറ്റേ ഡ്രസ്സിങ് റൂമിലെ ചില കാര്യം വേറൊരു രീതിയിലേക്ക് കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ശരിക്കും അങ്ങനെ ഒരു ഗെയിം കളിക്കേണ്ട ആവശ്യമുണ്ടോ? അത് എനിക്കറിയില്ല. അതൊരു ഡേർട്ടി പ്ലേ ആണ്. ശരിക്കും ബിഗ് ബോസ് സീസൺ 6 ഒരു രാജാവിന് അത്യാവശ്യമായിട്ട് വേണ്ടതുകൊണ്ട് അയാൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാമെന്നുള്ള ഒരു വകുപ്പാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.